സംഘർഷമുണ്ടാക്കി നേതാവാകുന്ന തന്ത്രം പയറ്റുന്ന സമർത്ഥൻ, വ്യക്തിപരമായ പ്രശ്നങ്ങളെ പാർട്ടി പ്രശ്നമാക്കി വലുതാക്കി ചിത്രീകരിക്കുന്ന ബിരുദൻ, തീരുമാനിക്കുന്നത് എന്തും നടപ്പാക്കാൻ എന്തിനും തയ്യാറായി നിൽക്കുന്ന വിശ്വസ്തരുടെ നേതാവും, എതിരഭിപ്രായമുണ്ടെങ്കിലും ആരും പുറത്തു പറയാൻ മടിക്കുന്നതിന് കാരണം പാർട്ടിയിലെ ഉന്നത ബന്ധങ്ങളും, ലോക്കൽ കമ്മിറ്റി അംഗമാണെങ്കിലും സ്ഥാനം സെക്രട്ടറിക്ക് മുകളിലും. പെരിയയിൽ കാട്ടുനീതി നടപ്പാക്കിയ പീതാംബരൻ കല്യോട്ടെ രാഷ്ട്രീയക്കാരിൽ കുപ്രസിദ്ധൻ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട CPM ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരന്റെ സ്ഥാനം ലോക്കൽ സെക്രട്ടറിക്കും മുകളിലാണ്. പീതാംബരൻ തീരുമാനിക്കുന്നത് എന്തും നടപ്പാക്കുന്ന ഒരു സംഘം കൂട്ടാളികളും അയാൾക്കൊപ്പമുണ്ട്. പീതാംബരന്റെ ചെയ്തികളെക്കുറിച്ച് പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ ആരും ധൈര്യം കാട്ടാറില്ല. ഉന്നതങ്ങളിൽ പീതാംബരനുള്ള പിടിപാട് അത്രയും വലുതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്താൻ അക്രമികൾക്ക് നിർദ്ദേശം നൽകിയത് പീതാംബരനാണ് എന്ന നിഗമനത്തിലാണ് പോലീസ്. കൊലയാളി സംഘത്തിനൊപ്പം പീതാംബരനും വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ശരത് ലാലിനെയും കൃപേഷിനെയും അറിയാത്ത ഒരു കൊട്ടേഷൻ സംഘം പീതാംബരനൊപ്പം ഉണ്ടായിട്ടുണ്ടാവാം. പെരിയയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പീതാംബരൻ ഏകപക്ഷീയ നിലപാടാണ് എടുക്കാറുള്ളത്. സംഘർഷമുണ്ടാക്കി നേതാവാവുക എന്ന ലക്ഷ്യം കൂടി പീതാംബരനുണ്ടെന്ന് സാഹചര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈ രാഷ്ട്രീയ കൊലപാതകം പീതാംബരനിൽ ഒതുക്കി നിർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പീതാംബരന് മുകളിൽ നിന്ന് കാര്യമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയുമുണ്ട്. കൊല നടത്തിയതിന്റെ രീതി പരിശോധിച്ചാൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘമാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. കല്യോട് ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട സ്വാഗത സംഘം യോഗം നടക്കുന്നതിനിടയിൽ സംശയകരമായ സാഹചര്യത്തിൽ അപരിചിതരായ ചിലർ സഞ്ചരിച്ച വാഹനം അവിടെ എത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് നാട്ടുകാർ പോലീസിൽ സൂചന നൽകിയെങ്കിലും അന്വേഷണം ആ വഴിക്ക് ഇനിയും നീങ്ങിയിട്ടില്ല. പീതാംബരൻ പോലീസ് പിടിയിലാവും മുൻപ് ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവുമുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങളെ പാർട്ടി പ്രശ്നമാക്കുകയും വലുതാക്കി ചിത്രീകരിച്ചുമാണ് ഇയാൾ നേതൃത്വത്തിന്റെ പ്രീതി കരസ്ഥമാക്കാറ്. അതുകൊണ്ട് തന്നെ പീതാംബരനെ പാർട്ടി പുറത്താക്കിയാലും തുടർന്നുള്ള നിയമ പോരാട്ടത്തിൽ സഹായിക്കുമെന്നത് പച്ച പരമാർത്ഥമാണ്. വിദ്യാർത്ഥി പ്രശ്നം ഏറ്റെടുത്ത് സംഘർഷമുണ്ടാക്കിയതിന് പീതാംബരന്റെ പങ്ക് നിസാരമല്ല. ഇതേ തുടർന്നാണ് ഇയാൾക്ക് നേരെ കോൺഗ്രസ് അക്രമമുണ്ടായത്. തന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് നിങ്ങളെന്ന് സ്വയം കരുതിയ പീതാംബരൻ പരിക്കേറ്റതോടെ എല്ലാം തീരുമാനിക്കുകയായിരുന്നു. തനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ റിമാൻഡിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ശരത് ലാൽ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 17 ഞായറാഴ്ച കല്യോട് ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട സ്വാഗത സംഘം യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശരത് ലാലിനെയും കൃപേഷിനെയും വാഹനങ്ങളിലായി പിന്തുടർന്നായിരുന്നു ആക്രമിച്ചത്. ശരത്തും കൃപേഷും സഞ്ചരിച്ച ബൈക്കിനെ അക്രമികൾ സഞ്ചരിച്ച ജീപ്പ് തട്ടിയിടുകയായിരുന്നു. നിലത്തു വീണ രണ്ടുപേരെയും ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മരണം ഉറപ്പുവരുത്തിയാണ് അക്രമി സംഘം സ്ഥലം വിട്ടത്. കൃപേഷിന്റെ തലയ്ക്ക് വെട്ടേറ്റയുടൻ നിലം പതിച്ചിരുന്നു. ശരത് ലാലിനോടായിരുന്നു കൂടുതൽ പ്രതികാരം. ഇയാളുടെ ശരീരമാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ചാണ് അക്രമികൾ സ്ഥലം വിട്ടത്. ഈ സംഭവത്തിൽ ഉദുമ MLA കെ കുഞ്ഞിരാമന് നേരെ ആരോപണവുമായി DCC പ്രസിഡന്റ് ഹക്കീം കുന്നേൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. MLA വീടിന് 200 അകലെ അക്രമി സംഘം സഞ്ചരിച്ചെന്ന് പറയുന്ന ജീപ്പ് കണ്ടെത്തിയിരുന്നു. അന്ന് രാത്രി അവിടെ കിടന്ന വാഹനം 12 കഴിഞ്ഞാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെളിവ് നശിപ്പിക്കാൻ MLA കൂട്ടുനിന്നു എന്നാണ് ആരോപണം. പോലീസിനെ അന്വേഷണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ MLA ശ്രമിച്ചുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അറസ്റ്റിലായ പീതാംബരനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനിടെ പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ CPMനെ പ്രതിക്കൂട്ടിലാക്കി അറസ്റ്റിലായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരന്റെ കുടുംബം രംഗത്ത് വന്നു. പാർട്ടി അറിയാതെ കൊലപാതകം നടക്കില്ല എന്ന് പീതാംബരന്റെ ഭാര്യ മഞ്ജുവും മകൾ ദേവികയും മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരാളിൽ മാത്രം ആരോപണം ചാരി പാർട്ടി രക്ഷപ്പെടുകയാണ് എന്ന ആരോപണമാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത്. പാർട്ടി പറയാതെ പീതാംബരൻ കൊല നടത്തില്ല. പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കുന്നയാളാണ് അദ്ദേഹം. നേരത്തെ ഉണ്ടായ അക്രമങ്ങളിൽ പങ്കാളിയായത് പാർട്ടിക്ക് വേണ്ടിയാണ്. അടിയുറച്ച പാർട്ടി പ്രവർത്തകനായിരുന്നു. നേരത്തെ CPM ലോക്കൽ സെക്രട്ടറിയും പിന്നീട് ലോക്കൽ കമ്മിറ്റി അംഗവുമായി. രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിലാണ് കൊലപാതകം നടന്നത്. പാർട്ടിക്ക് വേണ്ടി നിന്നിട്ട് അവസാനം പുറത്താക്കി. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകാൻ സഹായിച്ചതും പാർട്ടി തന്നെയായിരിക്കുമെന്നും ഭാര്യ മഞ്ജു പറയുന്നു. കൊലപാതകത്തിൽ പാർട്ടിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് മകൾ ദേവികയും പറഞ്ഞു. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാവാതിരിക്കാനാണ് പീതാംബരനെ പുറത്താക്കിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാലാണ് പാർട്ടി നടപടിയെടുത്തതെന്നും ദേവിക കൂട്ടിച്ചേർത്തു.